വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സേമിയ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആവശ്യമായ സാധനങ്ങൾ: വെർമിസെല്ലി 250 ഗ്രാം, 1/2 ലിറ്റർ പാല്, 3 ടീസ്പൂൺ ഷുഗർ, 1 പിടി കിസ്മിസ്, 1 പിടി ബദാം, 1 ടീസ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ്, 6 ഏലക്ക ചതച്ചത്, 1 പിഞ്ച് നല്ല ജീരകം ചതച്ചത്. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ആദ്യമായിട്ട് ഒഴിക്കാൻ പോകുന്നത്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. വെർമിസെല്ലി ഇപ്പോൾ ചെറിയൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിലോട്ട് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാല് പാട പിടിക്കും. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 3 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്തതുകൊണ്ട് ഞാൻ അധികം പഞ്ചസാര ചേർക്കുന്നില്ല. കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. പായസം നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും കുറുകൽ ആവശ്യമില്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. പലരും ഉപ്പ് ചേർക്കാറില്ല. നമ്മൾ ചേർക്കുന്ന ആ വെള്ളത്തിൻ്റെ വെള്ളച്ചുവ മാറാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് പായസത്തിന് കൂടുതൽ രുചി കൂടുതൽ കിട്ടും. 1 സ്പൂൺ നെയ്യ് എടുത്ത് കിസ്മിസ്, ബദാം എന്നിവ ഒന്ന് വറുത്തെടുക്കുക. കിസ്മിസ്, ഏലയ്ക്ക, നല്ല ജീരകം ചതച്ചത് എല്ലാം ഇതിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കിസ്മിസും ബദാമും എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പായസം റെഡിയായി. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക,
ലൈക്ക് ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ.